പ്രമേഹ ചികിത്സാ രംഗത്ത് വിദേശ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ആധുനിക ചികിത്സാ രീതികളുമായി ജനത ഡയബറ്റിക് സ്പെഷ്യാലിറ്റി സെന്റർ വടകര. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ UDF വോട്ടുകൾ ചോർന്നതായി കെ മുരളീധരൻ. വടകര ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര നിയോജക മണ്ഡലത്തിൽ UDFന് ട്രെൻഡ് അനുസരിച്ചുള്ള വോട്ട് ലഭിച്ചില്ലെന്നും ലോക്സഭയിലെ മറ്റു മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ നല്ല ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ വടകര നിയോജക മണ്ഡലത്തിൽ പ്രതീക്ഷിച്ച അത്ര വോട്ട് ലഭിച്ചില്ലെന്നും കെ മുരളീധരൻ MP പറഞ്ഞു. RMB LJDയിലെ വലിയൊരു വിഭാഗം അണികളുടെ വോട്ടും വെൽഫെയർ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടും വടകര നിയോജക മണ്ഡലത്തിൽ മുല്ലപ്പള്ളിക്ക് കിട്ടിയ വോട്ട് ലഭിച്ചില്ലെന്നും മുരളീധരൻ പറഞ്ഞു. നമുക്ക് വടകരയിലെ ആ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഭൂരിപക്ഷം വടകര അസംബ്ലിയിൽ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നു, നിങ്ങളാരും പണിയെടുക്കാഞ്ഞിട്ടല്ല. അതായത് വടകരയിലെ വടകര അസംബ്ലിയിലാണ് RMPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത്. വീരേന്ദ്രകുമാർ അപ്പുറത്ത് പോയാലും ഒരുപാട് സോഷ്യലിസ്റ്റ് നമുക്ക് വോട്ട് ചെയ്തു. പ്രവർത്തകരിക്കുന്ന നമുക്ക് തള്ളി പറയാൻ അവര് നേതാവിന്റെ കൂടെ അണിയാളം പോയിട്ടില്ല ലോക്സഭയിൽ. LJD എന്ന പാർട്ടിയിലെ ഒരുപാട് ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മളെ സഹായിക്കുകയും പരസ്യമായിട്ട് നിലപാടെടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തു. RMPയും LJDയുടെ കുറെ വോട്ടുകളും നമുക്ക് ലഭിച്ചിട്ട് പോലും കഴിഞ്ഞ വേണം മുല്ലപ്പള്ളിക്ക് കിട്ടിയ ഭൂരിപക്ഷം കിട്ടി. കഴിഞ്ഞ വേണം മുല്ലപ്പള്ളിയുടെ കൂടെ RMP ഔദ്യോഗികമായിട്ട് ഉണ്ടായിരുന്നില്ല. കുറെ വോട്ടാകളെ കിട്ടി, പക്ഷെ അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുണ്ട്. ഇത്തവണ ഒരു പരസ്യമായിട്ട് നമ്മൾ ഉറപ്പുന്നു. കഴിഞ്ഞോട് ഇല്ലാതിരുന്ന വെൽഫെയർ പാർട്ടി സജീവമായിട്ട് നമ്മളോടൊപ്പമുണ്ട്. ഇപ്പൊ നാലാമത്തും 17,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി. അതേ ഭൂരിപക്ഷം കുറ്റിയാടിയിൽ കിട്ടി, 21 കൊയിലാടിയിൽ കിട്ടി. എല്ലാവരും പറയുന്നു 20,000 വോട്ട് വരെ LDF ലീഡ് പ്രതീക്ഷ കൂത്തുപറമ്പിന് 4,300 വോട്ടായി. 40,000 വോട്ട് ലീഡ് പ്രതീക്ഷിക്കുന്ന തലശ്ശേരിയിൽ അവർക്ക് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷേ കിട്ടിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ വടകരയിൽ നമുക്കൊരു 30 എന്തായാലും കിട്ടുന്നതായിരുന്നു.